കൃഷ്ണനുണ്ണി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ചങ്ങനാശ്ശേരിയിലെ വാസവിദ്യാ വിഹാറിൽ ഡ്രില്ലിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചതാണ്. ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രിലിമിനറി സ്റ്റാഫും ഫാക്കൽറ്റിയും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞുടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. പിന്നെ നിങ്ങളിപ്പോൾ എല്ലാവരും നീറ്റൊക്കെ എഴുതി കോളേജിലോട്ട് പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഇപ്പോൾ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് സ്കൂൾ ലൈഫിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് എന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം സ്കൂളിലെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5 മണിക്ക് കയറണം എന്നൊക്കെ ഉള്ള നിർബന്ധം കാണും. പക്ഷേ അതേസമയത്ത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലോട്ട് വരുവാണെങ്കിൽ ടൈം ലിമിറ്റോ അതിലോ മതിലോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഭയങ്കര ഫ്രീഡം, ശരിക്കും ഫ്രീഡം കിട്ടുന്നുണ്ട്. പിന്നെ കോളേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, അതായത് സ്പോർട്സോ ആർട്സോ ലിറ്ററിയോ അങ്ങനെ ഉള്ള എല്ലാ കഴിവും നിങ്ങൾക്ക് ഇവിടെ മാക്സിമം എക്സിബിറ്റ് ചെയ്യാനും ഇതിലൊക്കെ വിജയിക്കാനും ഒക്കെ ഉള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ കോട്ടയത്താണെങ്കിൽ എല്ലാ സ്പോർട്സിനും ടീംസ് ഉണ്ട്. ടൂർണമെൻറ്റ്സിൽ പോകാറുണ്ട്, കപ്പടിക്കാറുണ്ട്. പിന്നെ ആർട്സ് പറയുകയാണെങ്കിൽ ആർട്സ് ഫെസ്റ്റുകളുണ്ട്, പുറത്തുള്ള കോളേജസിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ വർഷത്തിലൊരിക്കൽ ഇൻ്റർമെഡിക്കോസ് എന്ന് പറയുന്നൊരു എല്ലാ കോളേജും, കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജും പങ്കെടുക്കുന്ന ഒരു ഉത്സവം പോലത്തെ ഒരു ഇവൻ്റ് ഉണ്ട്. അവിടെയൊക്കെ സ്വന്തം കോളേജിന് വേണ്ടി പങ്കെടുക്കുക, ചിയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ BBS എന്ന് പറയുന്നത് ഒരു 4.5 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പും ആണ് ഉള്ളത്. നിങ്ങൾ ആദ്യം വരുന്നത് ഫസ്റ്റ് ഇയറിലോട്ടാണ്. ഫസ്റ്റ് ഇയറിൽ 3 സബ്ജക്ട്സ് ഉണ്ട്, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. 3 ഇൻറ്റേർണൽ അസസ്മെൻറ്റ് നടത്തും. ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് 35% മാർക്ക് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എഴുതാൻ പറ്റത്തുള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് 50% മാർക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾ പാസ്സാകുന്നത്. അപ്പം നിങ്ങളൊക്കെ പ്ലസ് ടുവിനൊക്കെ 90% മാർക്ക് എബോവ് മേടിച്ചവരായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും 35%, 50% വിചാരണം എന്തേ പറയുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് എക്സാംസ് എഴുതുമ്പോഴത്തേനും ടഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ MBBS പഠിച്ചു കഴിഞ്ഞിട്ട് രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആവാനാണ് വരുന്നത്. അപ്പം അതിനുള്ള വിവരവും ബുദ്ധിയും കോളേജിൽ പഠിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യാനും എപ്പോഴും ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.